കൂദാശ എന്ന പദം കാദേശ് എന്ന സുറിയാനി പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത്. വിശുദ്ധീകരിക്കുക, പരിശുദ്ധമാക്കുക എന്നിങ്ങനെയാണ് ഈ പദത്തിൻ്റെ അർത്ഥം. ദൈവത്തിൻ്റെ അദൃശ്യ സാന്നിധ്യമാണ് കൂദാശകളിലൂടെ നമ്മെ വിശുദ്ധീകരിക്കുന്നത്. കൂദാശകൾ ദൈവകൃപ മനുഷ്യരിലേക്ക് ഒഴുക്കുന്ന നീർച്ചാലുകളാണ്. കൂദാശകളാകുന്ന കാണപ്പെടുന്ന അടയാളങ്ങളിലൂടെ കാണപ്പെടാത്ത കൃപ ദൈവം മനുഷ്യരിലേക്ക് ചൊരിയുന്നു. ഇത് മനുഷ്യബുദ്ധിക്ക് അതീതമാകിയാൽ ഇതിനെ രഹസ്യം എന്ന് പറയുന്നു. കൗദാശിക കൃപാവരം ക്രിസ്തുവിനാൽ നൽകപ്പെടുന്നു. ഓരോ കൂദാശയിലൂടെയും പരിശുദ്ധാത്മാവിൻ്റെ സവിശേഷമായ കൃപാവരമാണ് നൽകപ്പെടുന്നത്. അഗ്നി അത് തൊടുന്നതിനെയെല്ലാം തന്നിലേക്ക് രൂപാന്തരപ്പെടുത്തുന്നത് പോലെ പരിശുദ്ധാത്മാവ് അവിടുത്തെ ശക്തിക്ക് വിധേയമാക്കപ്പെടുന്ന എന്തിനേയും ദൈവിക ജീവനായി രൂപാന്തരപ്പെടുത്തുന്നു. കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം ഇപ്രകാരം പഠിപ്പിക്കുന്നു: എന്നെന്നും ജീവിക്കുന്നവനും ജീവൻ നൽകുന്നവനുമായ ക്രിസ്തുവിൻ്റെ ശരീരത്തിൽ നിന്നും പ്രവഹിക്കുന്ന ശക്തികളാണ് കൂദാശകൾ. സഭയാകുന്ന അവിടുത്തെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളാണ് അവ. ശാശ്വതമായ പുതിയ ഉടമ്പടിയിൽ ദൈവത്തിൻ്റെ ഉത്കൃഷ്ട കർമ്മങ്ങളാണ് കൂദാശകൾ. CCC 1116. ദൈവദാസൻ മറിയവാനിയോസ് പിതാവിൻ്റെ വാക്കുകളിൽ കൃപയെ വഹിച്ചുകൊണ്ട് ഒഴുകി വരുന്നതായ നദി മനുഷ്യാത്മാക്കളിൽ എത്തണം, അതിനുള്ള കൈത്തോടുകളാണ് കൂദാശകൾ എന്നാണ് പറയപ്പെടുക. കർത്താവിൻ്റെ തുറക്കപ്പെട്ട തിരുവിലാവിൽ നിന്നാണ് രക്ഷയുടെ ഈ നദി ഒഴുകുന്നതും ശക്തിയാർജിക്കുന്നതും. കൂദാശകളെ ആത്മാവിനെ സുഖപ്പെടുത്തുന്ന സിദ്ധ ഔഷധമായും ദൈവദാസൻ മറിയവാനിയോസ് തിരുമേനി വിശേഷിപ്പിക്കുന്നുണ്ട്. സഭയുടെ ആരാധനാക്രമ ജീവിതം മുഴുവൻ കൂദാശകളുടെ കൂദാശയായ വിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമാണ്. മനുഷ്യരെ വിശുദ്ധീകരിക്കുക, ക്രിസ്തുവിൻ്റെ ശരീരം പടുത്തുയർത്തുക, ദൈവത്തിന് ആരാധന അർപ്പിക്കുക എന്നിവയാണ് കൂദാശകളുടെ ലക്ഷ്യം. അദൃശ്യനായ ദൈവത്തെ യേശുവിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തരുന്നതിനാലും മറ്റെല്ലാ കൂദാശകളുടെയും ഉറവിടവും അടിസ്ഥാനവും യേശു ആകയാലും യേശുവിനെ പിതാവായ ദൈവത്തിൻ്റെ കൂദാശയെന്നും അടിസ്ഥാന കൂദാശയെന്നും വിളിക്കുന്നു. ക്രിസ്തുവിനെ ഇന്ന് നമുക്ക് സംലഭ്യമാക്കി തരുന്നത് തിരുസഭയിലൂടെ ആകയാൽ തിരുസഭയെ ക്രിസ്തുവിൻ്റെ കൂദാശ എന്ന് പറയുന്നു. അദൃശ്യമായ ദൈവിക കൃപ സംലഭ്യമാക്കി തന്ന് മനുഷ്യരെ വിശുദ്ധീകരിക്കുവാൻ സഭയിൽ ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളാണ് മാമോദീസ, മൂറോനഭിഷേകം, കുർബാന, കുംഭസാരം, രോഗിലേപനം, തിരുപ്പട്ടം, വിവാഹം എന്നിവ. ടെൻഡ്രോസ് സുനഹദോസ് 1545 തിരുസഭയിലെ കൂദാശകൾ 7 നിജപ്പെടുത്തിയത്. ഈ 7 കൂദാശകൾ ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളെയും എല്ലാ പ്രധാന നിമിഷങ്ങളെയും സ്പർശിക്കുന്നു. അവ ക്രൈസ്തവ ജീവിതത്തിന് ജനനവും വളർച്ചയും രോഗവിമുക്തിയും ദൗത്യവും നൽകുന്നു. ഈ കൂദാശകളെ 3 ഗണങ്ങളായി തിരിച്ചിരിക്കുന്നു. 1, ക്രൈസ്തവ പ്രാരംഭ കൂദാശകൾ. മാമോദീസ, മൂറോനഭിഷേകം, വിശുദ്ധ കുർബാന എന്നിവയാണ് ഈ ഗണത്തിൽ പെടുന്നവ. 2, സൗഖ്യദായക കൂദാശകൾ. വിശുദ്ധ കുംഭസാരം, രോഗീലേപനം എന്നീ കൂദാശകളാണ് ഈ ഗണത്തിൽ പെടുക. 3, കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശകൾ. അതിൽപ്പെടുന്നവ തിരുപ്പട്ടം, വിവാഹം എന്നിവയാണ്. ക്രൈസ്തവ ജീവിതത്തിലേക്കും സഭാജീവിതത്തിലേക്കുമുള്ള
ഔപചാരിക പ്രവേശനത്തിൻ്റെ കുദാശകളായ മാമോദീസ, മൂറോൻ അഭിഷേകം, കുർബാന എന്നിവ ക്രൈസ്തവ ജീവിതത്തിന് മുഴുവനും അടിസ്ഥാനമിടുന്നു. വിശ്വാസികൾ മാമോദീസായിലൂടെ പുതുതായി ജനിക്കുന്നു. മൂറോൻ അഭിഷേകത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ശക്തരാക്കപ്പെടുന്നു. കുർബാനയിൽ ശാശ്വത ജീവൻ്റെ ഭക്ഷണം സ്വീകരിക്കുകയും ചെയ്യുന്നു. മാമോദീസായിൽ ആരംഭിച്ച ദൈവത്തോടുള്ള സംസർഗവും യോജിപ്പും വിശുദ്ധ കുർബാനയിലൂടെ നാം നിലനിർത്തുന്നു. വിശ്വാസി ക്രിസ്തുവിൻ്റെ അവയവവും പരിശുദ്ധാത്മാവിൻ്റെ ആലയവും സഭയിലെ അംഗവുമായി ഉൾച്ചേർക്കപ്പെടുന്നു. മാമോദീസായ്ക്ക് ശേഷം ചെയ്ത പാപങ്ങളുടെ മോചനം, അനുതാപത്തിൻ്റെയും മാനസാന്തരത്തിൻ്റെയും ഏറ്റുപറച്ചിലിൻ്റെയും അനുരഞ്ജനത്തിൻ്റെയും കുദാശയായ വിശുദ്ധ കുമ്പസാരത്തിലൂടെ നൽകപ്പെടുന്നു. സൗഖ്യദായകനായ യേശു കുദാശകളിലൂടെ നമ്മെ നിരന്തരം സ്പർശിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മുടെ വിശ്വാസം. രോഗാവസ്ഥയിലായിരിക്കുമ്പോൾ കൗദാശിക കൃപാവരം പ്രാപിക്കേണ്ടത് എങ്ങനെയെന്ന് യാക്കോബ് സ്ലീഹ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. നിങ്ങളിൽ ആരെങ്കിലും രോഗിയാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവർ കർത്താവിൻ്റെ നാമത്തിൽ അവനെ തൈലാഭിഷേകം ചെയ്ത് അവനു വേണ്ടി പ്രാർത്ഥിക്കട്ടെ. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടുന്ന് അവന് മാപ്പ് നൽകും. യാക്കോബ് സ്ലീഹായുടെ ലേഖനം 5:14-15 വാക്യങ്ങളിൽ നമുക്ക് ഇത് കാണാവുന്നതാണ്. സൗഖ്യദായക കുദാശകളായ കുമ്പസാരവും രോഗിലേപനവും യാത്രാഭോജനമായി സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യവും ഭൗമിക തീർത്ഥാടനത്തെ പൂർത്തിയാക്കുന്ന കൂദാശകളെന്ന നിലയിൽ ഐക്യപ്പെട്ടിരിക്കുന്നു. തിരുപ്പട്ടവും വിവാഹവും കൂട്ടായ്മയുടെ ശുശ്രൂഷയ്ക്കുള്ള കൂദാശകളാണ്. മറ്റുള്ളവരുടെ രക്ഷയെ മുൻനിർത്തിയിട്ടുള്ളതാണ് ഈ കൂദാശകൾ. സഭയിൽ ഒരു പ്രത്യേക ദൗത്യം നൽകുകയും ദൈവജനത്തെ കെട്ടിപ്പടുക്കുവാൻ ഉപകരിക്കുകയും ചെയ്യുന്നു. ഓരോ വ്യക്തിയും തൻ്റെ ജീവിത അന്തസ്സ് തിരഞ്ഞെടുക്കുന്നത് നിത്യരക്ഷ പ്രാപിക്കുന്നതിനുള്ള മാർഗമായിട്ടാണ്. പൗരോഹിത്യവും വിവാഹം, സന്യാസം എന്നിവയാണല്ലോ ക്രൈസ്തവർക്ക് സ്വീകാര്യമായ ജീവിത അന്തസ്സുകൾ. സഭ ഈ ജീവിത അന്തസ്സുകളെ കാണുന്നത് രക്ഷയ്ക്കുള്ള ദൈവ വിളികളായിട്ടാണ്. ദൈവഹിത പ്രകാരം ഈ ജീവിത അവസ്ഥയിൽ ജീവിക്കുന്നതിനുള്ള കൃപാവരം നൽകുന്നത് ദൈവം തന്നെയാണ്. തിരുപ്പട്ടം സ്വീകരിക്കുന്നവർ വചനവും കൃപയും കൊണ്ട് സഭയെ മേയിക്കുന്നതിന് പരിശുദ്ധാത്മാവിനാൽ പ്രതിഷ്ഠിതരാകുന്നു. ദാമ്പത്യത്തിൻ്റെ കടമകൾ നിർവഹിച്ച് ഗാർഹിക സഭയായ കുടുംബത്തെ പടുത്തുയർത്തുവാനും അതിൻ്റെ മഹത്വം കാത്തു സൂക്ഷിക്കുവാനും വിവാഹമെന്ന കൂദാശയാൽ ക്രൈസ്തവ ദമ്പതികൾ പ്രതിഷ്ഠിതരാകുന്നു എന്ന് കത്തോലിക്കാ സഭയുടെ മതബോധന ഗ്രന്ഥം 1535 സഭ നമ്മളെ പഠിപ്പിക്കുന്നു. സ്വർഗരാജ്യത്തെ പ്രതിയുള്ള കന്യാത്വം മാമോദീസായിലെ കൃപാവരത്തിൻ്റെ പ്രകാശനമാണ്. കന്യത്വത്തോടുള്ള മതിപ്പും ക്രൈസ്തവ വിവാഹത്തിൻ്റെ അർത്ഥവും തമ്മിൽ വേർതിരിക്കാനാവില്ല. ഒന്ന് മറ്റേതിനെ പരിപോഷിപ്പിക്കുന്നു. മനുഷ്യന് ലഭിച്ചിരിക്കുന്ന വിളിക്ക് അനുയോജ്യമായ ജീവിതം നയിക്കുവാൻ നമ്മെ പ്രാപ്തരാക്കുന്നത് കൃപയുടെ നീർച്ചാലുകളായ കുദാശകളാണ്.